Hi friends, welcome to Sabri's Cooking World. We are going to make two fry items. One is liver fry, the other is brine. Fry is made here. We are simple. The first thing we are going to make is brine. We have two brine. We have made the brine. We have made 3 meat. മട്ടൻ്റെ ഒക്കെ ബ്രെയിൻ ആകുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ രണ്ട് ബ്രെയിൻ എടുത്തതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബീഫൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബ്രെയിനിലോട്ട് തന്നെ 3 മുട്ടയും 4 മുട്ടയൊക്കെ നമ്മൾ ചേർക്കേണ്ടി വരും. ഇതിലോട്ട് ഞാൻ ആകെ 3 മുട്ടയേ ഉള്ളൂ ചേർത്തിട്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ജീരകപ്പൊടി ആഡ് ചെയ്ത് വിട്ടുപോയിരുന്നു, അതിനും കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ബ്രെയിനൊക്കെ ഇതിൽ മുട്ടയിൽ നിന്ന് നല്ലതുപോലെ ഉടച്ച് ചേർക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഇതുപോലെ നല്ലതുപോലെ കൈവച്ച് ഉടച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിലോ അതിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ നല്ലതുപോലെ ചൂടായതിൻ്റെ ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് 2 മിനിറ്റ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ചട്ടകം വെച്ചിട്ട് ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. ഇങ്ങനെ ചിക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ബ്രെയിൻ ഉണ്ടാക്കുന്നത്. ഇതേപോലെ ആക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലൊക്കെ കിട്ടുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. കൂടുതലെല്ലാം ആരും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് ചിക്കി എടുക്കാം. അത്രയും സമയം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ആണല്ലോ. അതേപോലെ തന്നെ ഹെൽത്തിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു കളറിനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആവാനും കൂടി വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റും കൂടി ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് അടച്ചിട്ട് വേവിക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. അടച്ചിട്ടിട്ട് ഇതേപോലെ ചിക്കി കഴിഞ്ഞതിന് ശേഷം അടച്ചിട്ട് വേവിക്കണേ അങ്ങനെയും ചെയ്യും. അല്ലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബ്രെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ആരും ബ്രെയിൻ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്, വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇന്ന് 2 ഡിഷാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 ഡിഷാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്കും അതേപോലെ തന്നെ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ഡിഷ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ്. നമുക്ക് ടേസ്റ്റി ആയിട്ട് ലിവർ ഫ്രൈ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ലിവർ എടുത്തിട്ടുണ്ട്. നമുക്ക് മട്ടൻ്റെയോ ബീഫിൻ്റെയോ എന്ത് വേണമെങ്കിലും ലിവർ എടുക്കാം കേട്ടോ. ഇതിലോട്ട് ഇതേപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ്. കുരുമുളക് പൊടിയൊക്കെ ഇതിലും തന്നെ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്തിട്ടും ചെയ്യാം, മുളക് പൊടി ചേർക്കുന്നില്ല. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത്, അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഇതാ ഇതിലോട്ട് നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 കൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇഷ്ടമാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലേ പൊട്ടറ്റ് ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം, ഒന്നും ഇല്ലാതെയും ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഏകദേശമൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഓയിലൊഴിച്ച് ഒരു പാൻ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാനല്ലേ. അപ്പോൾ പാൻ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആ ഗ്രേവിയിൽ ഇരുന്നിട്ട് വേണം ഇതൊന്ന് തിക്കായി കിട്ടാനായിട്ട്. ഗ്രേവിയും കൂടി കൂടിയിട്ട് ഒന്ന് എന്താ പറയുക, ലിവറിൻ്റെ കൂടെ ഒന്ന് തിക്കായി കിട്ടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നു വേണ്ട. ആ ഗ്രേവിയും കൂടി ചേർത്തിട്ട് വേണം
ഫ്രൈ പാനിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ വരും. നമ്മൾക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ എത്ര നല്ല ഒരുപാട് നല്ല ചിലർക്കൊക്കെ ഒരുപാട് ഫ്രൈ ആയി കിട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഓഫ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലീവ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ എന്ന് ഓൾ ഓപ്ഷൻ അമർത്തുക. ഓൾ ഓപ്ഷൻ അമർത്തിയ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇൻഷാല്ലാ പിന്നീട് പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.